ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. ഇത് തികച്ചൊരു ആയുർവേദിക് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ റിവ്യൂ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ ക്ലിക്കായിട്ടുണ്ടാവില്ല. കൊട്ടർമറിക്കിൻ്റെ ക്രീമാണ്, നല്ലൊരു ക്രീമാണ് ഈ ഒരു ക്രീം കേട്ടോ. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ജെനുവിനായിട്ടുള്ള റിവ്യൂയാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ താരൻ്റെ ഇതാണ് കേട്ടോ, വീക്കോ ടെർമറിക്കിൻ്റെ സ്കിൻ ക്രീമാണിത്. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഇത് നേരത്തെ മുതലുള്ള ക്രീമാണ്. ഇത് ഞാൻ യൂസ് ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഞാൻ യൂസ് ചെയ്തിട്ട്, അങ്ങനെ ഒരുപാട് നാളൊന്നും ആയിട്ടില്ല കേട്ടോ. അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ആയുർവേദിക്കാണ്, കംപ്ലീറ്റ്ലി ഒരു ആയുർവേദിക് ക്രീമാണ് കേട്ടോ ഈ വീക്കോ ടെർമറിക്കിൻ്റെ. ഇതിൻ്റെ സ്മെല്ല് വരുന്നത് നമുക്ക് സ്മെല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരു സ്മെല്ലാണ്. നമ്മൾ പണ്ടത്തെ ഒരു എനിക്കങ്ങനെ ഫീൽ ചെയ്തു, പണ്ടത്തെ കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഭയങ്കര നൊസ്റ്റു ആയിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട നല്ലൊരു സ്മെല്ലാണ്. പണ്ടൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പിന്നെ കുറേ നാളായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല, പിന്നെ ഇപ്പോഴാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രീം ഇതിന് ഈ ഒരു ചെറിയ ട്യൂബിന് റേറ്റ് വരുന്നത് 80 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് ഈ ഒരു വീക്കോ ടെർമറിക് ക്രീമിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ടെർമറിക്കാണ്. അതുപോലെ തന്നെ സാൻഡൽവുഡ് ഓയിലും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ ടെക്സ്ചർ ഒന്ന് നോക്കാം. ഇത് കണ്ടോ, ഒരു ട്യൂബിലാണ് ഇത് വരുന്നത്. അപ്പം ഇതിൻ്റെ കളറെന്ന് പറയുന്ന കളറെന്ന് പറഞ്ഞാലൊരു ശുദ്ധീകരമായി ഒരു കുഞ്ഞു ട്യൂബിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടോ, ഒരു യെല്ലോ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ, അത് യെല്ലോ ഓറഞ്ച് ഒരു നല്ലൊരു ഷെയ്ഡാണ് വരുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ ഇത് വൈറ്റ് പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ, പക്ഷെ ഇതൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. യെല്ലോ ഒരു ഓറഞ്ച് കളറിനൊരു ഇതാണ്. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ക്രീം വരുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അബ്സോർബ് ആയി പോകുന്നുണ്ട് കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വളരെ സ്മൂത്തായിട്ട് തന്നെ ഇത് അബ്സോർബ് ആയി പോകുന്നുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചുതരാമേ. കണ്ടോ, പെട്ടെന്ന് അബ്സോർബ് ആയി വളരെ സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്. നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ഇപ്പൊ ഈ മുഖക്കുരുവൊക്കെ ഉണ്ടാകുന്ന ഈ ഓയിലി സ്കിൻ ആയിട്ടുള്ളവര് ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് മുഖക്കുരു. അതുപോലെ എന്തെങ്കിലും അതല്ലെന്നുണ്ടെങ്കിൽ ആക്നെ മാർക്കുകള്, അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ആ ഒരു പാടും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് മാറാനായിട്ട് നമുക്ക് ഈ ഒരു വീക്കോ ടെർമറിക്കിന്റെ ക്രീം യൂസ് ചെയ്യുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫേസിലുള്ള ടാൻ ഒക്കെ മാറ്റിയെടുക്കാനായിട്ട് ഈ ഒരു ക്രീം യൂസ് ചെയ്യുന്നതിലൂടെ പറ്റൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞുള്ള ഒരു ആയുർവേദിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ യൂസ് ചെയ്ത് അപ്പം തന്നെ ഒരു റിസൾട്ട് ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്താൽ മാത്രമാണ് അതിന് അതിൻ്റെതായ ഒരു ഫലം കണ്ടുവരുള്ളൂ. അപ്പം മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിത് നൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എനിക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയതും അല്ല കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് തോന്നിയതും എൻ്റെ രാത്രി യൂസ് ചെയ്യുമ്പോഴാണ്. രാവിലെ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് അങ്ങനൊരു എനിക്ക് രാത്രി ഉപയോഗിക്കുമ്പോഴാണ് നല്ലൊരു ഇതായിട്ട് തോന്നിയത് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക. പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ നൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ പുറത്തേക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പം നമുക്ക് രാത്രി ആകുമ്പോഴത്തേനും
ഫേസിൽ അപ്ലൈ ചെയ്ത് നമ്മൾ അങ്ങനെ കിടക്കുമ്പോഴത്തേനും പിറ്റേ ദിവസം രാവിലെ കഴുകിക്കളയുക, അങ്ങനെ ആവുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എന്നാണ് എനിക്ക് പേഴ്സണലി നോക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഇതിൽ മഞ്ഞളിലാണ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്കിൻ ടോൺകാർക്കും മഞ്ഞൾ ചിലർക്ക് പറ്റണമെന്നില്ല, ചിലർക്ക് അലർജി ഉണ്ടാകും. ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിനൊക്കെ ഇതുപോലെ മഞ്ഞൾ യൂസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഒരു ചൊറിച്ചിൽ, ഒരു പുകച്ചിൽ അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലൊക്കെ മാതിരിയൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കായിരിക്കും തോന്നുന്നു ആ ഒരു പ്രശ്നം. അങ്ങനെയുള്ളവരൊന്നും ഇത് യൂസ് ചെയ്യണമെന്നില്ല. മാക്സിമം യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ പാച്ച് ടെസ്റ്റ് മസ്റ്റായിട്ടും നമ്മൾ പാച്ച് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വേണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. ആദ്യം നിങ്ങൾ കയ്യിലൊന്ന് അപ്ലൈ ചെയ്യുക, ഒരു 1 hour നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 1 hour വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ഇറിറ്റേഷൻസ് കാര്യങ്ങൾ തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തോളൂ, കുഴപ്പമില്ല. കാരണം നമുക്ക് ഈ മഞ്ഞൾ ചിലപ്പോൾ ചിലർക്ക് ഒരു പുകച്ചിൽ പോലെയൊക്കെ തോന്നും, ചിലർക്ക് കിട്ടാം. അപ്പം അങ്ങനെയുള്ളവർ യൂസ് ചെയ്യണ്ട കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്തൊരു ഈവൻ ടോണൊക്കെ കിട്ടാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാനിത് യൂസ് ചെയ്തിട്ട് കിടക്കുമ്പോഴത്തേനും ഒരു 2-3 hours കഴിഞ്ഞപ്പോഴത്തേനാണ് കേട്ടോ എനിക്ക് ആ ഒരു മാറ്റം തോന്നിയിട്ടുള്ളത്. എൻ്റെ സ്കിന്ന് കുറച്ചും കൂടെ ബ്രൈറ്റനായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഇത് ഡെയിലി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫേസിന് ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത്. രാത്രി മാത്രം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പകല് ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലം ഇല്ല, രാവിലെ ആയാലും രാത്രി ആയാലും നമുക്ക് യൂസ് ചെയ്യാം. പുറത്തൊക്കെ പോകുന്നവരെന്തായാലും രാത്രി മാത്രം അത് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് യൂസ് ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. നമ്മളിത് യൂസ് ചെയ്തിട്ട് അപ്പം തന്നെ ഒരു റിസൾട്ട് ഉണ്ടാവില്ല, ഒരു കണ്ടിന്യൂസ്ലി ഒരു 2-3 weeks യൂസ് ചെയ്താൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 3-4 months അടുപ്പിച്ച് ഇതേ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് വ്യത്യാസം അറിയാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കെന്തായാലും നല്ലൊരു ക്രീമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. നിങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ വാങ്ങിച്ച് യൂസ് ചെയ്യാനും ഇത് പുതിയ പുതിയ ഇതൊക്കെ ട്രൈ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർ ട്രൈ ചെയ്ത് നോക്കും. അതല്ല ഇത് ഓൾറെഡി യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റിൽ അറിയിക്കും കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിൽ ഇനി ഉൾപ്പെടുത്താൻ പറ്റിയ നല്ല നല്ല പ്രൊഡക്ട്സ്, ഇതുപോലെ അഫോർഡബിൾ റേറ്റിൽ കിട്ടുന്ന എന്തെങ്കിലും പ്രൊഡക്ട്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയൂ. ഞാൻ മാക്സിമം അത് എടുത്ത് റിവ്യൂ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ചാനലൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനൊക്കെ പറയണം കേട്ടോ. ഈ സ്കിൻ കെയറിനോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പുതിയ ഓരോരോ ഐറ്റംസ് ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുമെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.